പൊന്നാനി നഗരസഭയിലെ നാളികേര ഉൽപാദനം വർദ്ധിപ്പിച്ച് കേര കർഷകർക്ക് ആശ്വാസമാകാൻ ജൈവവള വിതരണവുമായി പൊന്നാനി നഗരസഭ. നഗരസഭയുടെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര തെങ്ങ് കൃഷി വികസന പദ്ധതി പ്രകാരമുള്ള ജൈവവള വിതരണം സംഘടിപ്പിച്ചു. 79 ലക്ഷത്തിന്റെ പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കുന്നത്. കടല പിണ്ണാക്ക്, ബയോമിൽ, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത്തൽ എന്നിവയാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നത്. ചന്തപ്പടി പൗലോസ് മില്ലിൽ നടന്ന വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പോളത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പൊന്നാനി ഉൾപ്പെടെയുള്ള കേരളത്തിലെ വ്യത്യസ്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനിച്ചും കൂട്ടായുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ തെങ്ങ് കൃഷി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഈ കൃഷി മേഖലയുടെ അഥവാ കാർഷിക മേഖലയുടെ ഒരു വികാസം സംഭവിക്കൂ എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമാണ്. അത്തരത്തിലുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഈ തെങ്ങ് കൃഷി എന്നത് നഷ്ടത്തിലേക്ക് പോകുന്നു, നഷ്ടമാണ് എന്ന രീതിയിലേക്ക് തേങ്ങ നിലത്ത് വീഴുന്ന തേങ്ങ പെറുക്കാൻ കർഷകൻ മടിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നതിന് പകരം അത് കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുന്നതിനും വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പല, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ എം ആബിദ, ഷീന സുദേശൻ, കൗൺസിലർമാരായ എ അബ്ദുസലാം, വി പി പ്രബീഷ്, ബിൻസി ഭാസ്കർ, കെ വി ബാബു, ഇക്ബാൽ മാറഞ്ചേരി, വി പി സുരേഷ്, ആയിഷ, എം നിഷാദ്, സവാദ്, നസീമ എടക്കരകത്ത്, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ പി പ്രദീപ്, പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി പി ഉമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു. എൻസിവി ന്യൂസ്, പൊന്നാനി. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതിക് ചികിത്സാ രീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.